എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് ശ്രീലങ്കൻ പര്യടനത്തിന് വേണ്ടിയാണ്. അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന ഏകദിന മത്സരത്തിന് മുൻപ് രണ്ടാമത്തെ ഇൻട്രാസ്കോഡ് മത്സരവും കളിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. BCCI ആണ് ഇതിന്റെ ചിത്രങ്ങൾ ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. നായകൻ ശിഖർ ധവാന്റെയും വൈസ് ക്യാപ്റ്റൻ ഭുവനേശ്വർ കുമാറിന്റെയും ഇലവനുകളാണ് മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ആദ്യ ഇൻട്രാസ്കോഡ് മത്സരത്തിൽ ഭൂയുടെ ഇലവൻ അനായാസം വിജയിച്ചിരുന്നു. ആദ്യ മത്സരത്തിന് സമാനമായി രണ്ടാമത്തെ ഇൻട്രാസ്കോഡ് മത്സരവും T20 ഓവറുകൾ വീതമുള്ളതായിരുന്നു. മത്സര ഫലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും ആദ്യം ബാറ്റ് ചെയ്തത് ഭൂയുടെ ഇലവനാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന ചില വീഡിയോകളിൽ നിന്ന് വ്യക്തമാവുന്നത്. മലയാളി താരം ദേവദത്ത് പടിക്കലും ഋതുരാജ് ഗേക്കാദും ചേർന്നായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. മൂന്നാമനായ സൂര്യകുമാർ യാദവും ഇറങ്ങി. ധവാന്റെ ഇലവനു വേണ്ടി ചഹർ സഹോദരന്മാരായ ദീപക് രാഹുൽ എന്നിവരും നവദി സൈനി, സ്റ്റാൻവേ ആയി ഇടം പിടിച്ച മലയാളി പേസർ സന്ദീപ് വാര്യർ എന്നിവരും ബൗൾ ചെയ്യുന്നത് കാണാം. മലയാളി താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ കളിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ എ, ഇന്ത്യ ബി എന്നിങ്ങനെയായിരുന്നു ധവാന്റെയും ഭൂയുടെയും ഇലവനുകൾ കളിച്ചത്. ധവാന്റെ ഇലവനിൽ പ്രതിഷ, മനീഷ് പാണ്ഡെ, നിതീഷ് റാണ, കൃണാൽ പാണ്ഡ്യ, കെ ഗൗതം, ദീപക് ചഹർ, രാഹുൽ ചഹർ, നവദി സൈനി, സന്ദീപ് വാര്യർ, സിമ്രൻജിത് സിംഗ് എന്നിവരായിരുന്നു. ഭൂയി നയിച്ച ഇന്ത്യ ബി ടീമിലെ താരങ്ങൾ ദേവദത്ത് പടിക്കൽ, ഋതുരാജ് ഗേക്വാദ്, സൂര്യകുമാർ യാദവ്, ഇശാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ, കുൽദീപ് യാദവ്, യുസേന്ദ്ര ചഹൽ, ചേതൻ സക്രിയ തുടങ്ങിയ രണ്ടു മൂന്ന് താരങ്ങളുണ്ടായിരുന്നു. സഞ്ജുവിന് എന്തുകൊണ്ടാണ് രണ്ട് ഇലവനിലും ഇടം ലഭിക്കാതിരുന്നത് വ്യക്തമല്ല. ലങ്കയ്ക്കെതിരെ വിക്കറ്റ് കീപ്പറായി സഞ്ജുവിനാണ് മുൻതൂക്കമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇശാൻ കിഷനാണ് മറ്റൊരു വിക്കറ്റ് കീപ്പർ. എന്തായാലും ഇന്ത്യൻ താരങ്ങൾ വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ശ്രീലങ്കൻ പര്യടനത്തിന് വേണ്ടി. July 13 ആദ്യ ഏകദിനം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.